മനോഹരമായൊരു എക്സ്പെരിമെൻ്റ് നടന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. സുന്ദരമായ ഈ എക്സ്പെരിമെൻ്റ് ഹാർവാർഡിലെ ന്യൂറോ സയൻറ്റിസ്റ്റാണ് ചെയ്തത്. ആദ്യത്തെ സ്റ്റഡി ഗ്രൂപ്പിനോട് പറഞ്ഞു, 5 ദിവസം എന്നും രാവിലെ 2 മണിക്കൂർ പിയാനോ വായിക്കണം. 5 ദിവസം എന്നും രാവിലെ 2 മണിക്കൂർ പിയാനോ വായിക്കണം. രണ്ടാമത്തെ സ്റ്റഡി ഗ്രൂപ്പിനോട് പറഞ്ഞു, എന്നും രാവിലെ 5 ദിവസത്തേക്ക് 2 മണിക്കൂർ സങ്കല്പത്തിൽ പിയാനോ വായിക്കണമെന്ന്. ഒരു കൂട്ടർ വിരലുകൾ കൊണ്ട് പിയാനോ വായിക്കണം, രണ്ടാമത്തെ ഗ്രൂപ്പ് മനസ്സിൽ പിയാനോ വായിക്കണം. എന്നിട്ട് ദിവസവും ആ 2 മണിക്കൂറിന് ശേഷം ബ്രെയിനിൽ എന്തു മാറ്റമുണ്ടാകുന്നുവെന്ന് നിരീക്ഷിച്ചു. എന്തുണ്ടായിട്ടുണ്ടാവും? എന്താണ് കണ്ടിട്ടുണ്ടാവുക? ഒരു ഗ്രൂപ്പ് ഫിസിക്കലി പിയാനോ വായിച്ചു, അടുത്ത ഗ്രൂപ്പ് മനസ്സിൽ പിയാനോ വായിച്ചു. എന്ത് വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ടാവും? ഒരു ഗ്രൂപ്പ് ശരിക്കും പിയാനോ വായിക്കുകയാണ് ചെയ്തത്, വേറൊരു ഗ്രൂപ്പ് സങ്കല്പിക്കുകയാണ് ചെയ്തത്. എന്ത് മാറ്റമായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? അതിന്റെ എക്സാക്ട് സയന്റിഫിക് റിസൾട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെയാണ്, രണ്ട് കുട്ടികളുടെയും ബ്രെയിനിൽ TMS ടെക്നിക് ഉപയോഗിച്ച് കണ്ടെത്തിയത് എന്തെന്നാൽ, യഥാർത്ഥത്തിൽ പിയാനോ വായിച്ച ഗ്രൂപ്പിൻ്റെ ബ്രെയിനിന് വളരെ സമാനമായിരുന്നു സങ്കല്പത്തിൽ മാത്രം പിയാനോ വായിച്ചവരുടേതും. കണ്ടെത്തൽ ഇതാണ്, ബ്രെയിനും ബോഡിയും റിയലായതും ഇമാജിനറിയും തിരിച്ചറിയുന്നില്ല എന്നാണ്. ബ്രെയിനും ബോഡിയും യാഥാർത്ഥ്യവും സങ്കല്പവും വേർതിരിച്ച് മനസ്സിലാക്കുന്നില്ല. ആരോടെങ്കിലും നിങ്ങൾ ഫിസിക്കലി കണക്റ്റ് ആണെങ്കിലും അഥവാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് ആത്മാവിലും ബ്രെയിനിലും ബോഡിയിലും ഒന്നു തന്നെയായിരിക്കും. ആരെയെങ്കിലും നിങ്ങൾ ശകാരിച്ചാലും അഥവാ മനസ്സുകൊണ്ട് വഴക്ക് പറഞ്ഞാലും യെസ്, നിങ്ങൾക്കാരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങളെ ചീറ്റ് ചെയ്ത ആരോടെങ്കിലും, നിങ്ങളവരെ എന്തെങ്കിലും പറഞ്ഞാലും, മൗനമായി മനസ്സിൽ ശകാരിച്ചാലും ഇഫക്റ്റ് ഒന്നു തന്നെയായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഈ ശക്തിയെ അഥവാ നമുക്ക് തിരിച്ചറിയാനായാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രോഗം വരുന്നതും അത് ഭേദമാകുന്നതും എങ്ങനെയാണെന്ന്. അഥവാ ഒരാൾ സദാ ഞാൻ രോഗിയാണ് രോഗിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എത്ര തന്നെ മരുന്ന് നൽകിയാലും ഭേദമാക്കുന്നത് വളരെ ശ്രമകരമായിരിക്കും. നിങ്ങൾ മരുന്ന് നൽകിയാലും അവരുടെ മനസ്സ് അവരുടെ ശരീരത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഞാൻ രോഗിയാണ്. വേറൊരു വിഭാഗം മറിച്ച് ചിന്തിക്കുന്നവർ, ഞാൻ തീർത്തും ആരോഗ്യവാനാണ്, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. മരുന്ന് അതിൻ്റെ പണി ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് അതിന് സഹായം നൽകും. മനസ്സ് റിയലായതും ഇമാജിനറിയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നില്ല. മനസ്സ് നല്ല ചിന്തകളുടെ സന്ദേശം അയച്ചു തുടങ്ങുമ്പോൾ ശരീരത്തിന്റെ രോഗാവസ്ഥ സുഖം പ്രാപിക്കാനും തുടങ്ങും. ഇത് ആത്മാവിലെ സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ശരീരത്തിന്റെ രോഗകാര്യമാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളുടെ കാര്യമാണെങ്കിലും. എവിടെയാണ് ബന്ധമുണ്ടാകുന്നത്? ബന്ധം എവിടെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ. ചിലരോട് നമ്മൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കും, പക്ഷെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരിക്കില്ല. മനസ്സിന് റിയലായതും ഇമാജിനറിയും ഒരുപോലാണ്. ദേഹത്തെ നമ്മൾ കാര്യമായി ശുശ്രൂഷിക്കുന്നു, പക്ഷെ മനസ്സിൽ മോശമായ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിന് റിയലും ഇമാജിനേഷനും തിരിച്ചറിയില്ല. ഓരോന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിനെ ഈശ്വരീയ ശക്തി സ്വീകരിക്കാൻ സജ്ജമാക്കിയാൽ മനസ്സിന്റെ ചിന്താരീതിയിൽ എന്ത് സംഭവിക്കും?
മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇതിന്റെ പ്രകടമായ അനുഭവം ആദ്യം എവിടെ കാണപ്പെടും? ഈശ്വരീയ ശക്തികളുടെ അനുഭവം ആദ്യം എവിടെയുണ്ടാകും? എവിടെയുണ്ടാകും നിങ്ങൾ പറയൂ. ഏറ്റവും ആദ്യം ആത്മാവിന്റെ സംസ്കാരത്തിൽ, രണ്ടാമതായി ആ വൈബ്രേഷൻ എവിടേക്ക് അനുഭവപ്പെടും? സ്വന്തം ശരീരത്തിലേക്ക്. ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടും. മൂന്നാമതായി ആ വൈബ്രേഷൻ ചുറ്റുമുള്ളവരിലേക്കും വ്യാപിക്കും. ഈശ്വരീയ ശക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഭഗവാനെ ഓർമ്മിക്കുന്നത് 10-15 മിനിറ്റ് നേരത്തേക്കല്ല, ദിവസം മുഴുവൻ ഓർമ്മയിലൂടെ ആ എനർജി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്താൻ കഴിയും.